നിനക്കെന്താ ഇവിടെ കാര്യം? ഞാൻ മാസിയണ്ണനോട് ഒരു കാര്യം പറയാൻ വന്നത്. എന്താ കാര്യം? മാസിയണ്ണന്റെ താവളത്തിൽ അടച്ചിട്ട് ആ മനുഷ്യനെ പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷിച്ചില്ലെങ്കിൽ പ്രകാശൻ അയാളെ കൊല്ലും. കയ്യിലൊരു കടാരയുമായി മാസിയണ്ണന്റെ താവളത്തിലേക്ക് പ്രകാശൻ നീങ്ങിയിട്ടുണ്ട്. ദൈവമേ, അങ്കിള് റാണിയുടെ അച്ഛനാണെന്ന് പ്രകാശൻ അറിയില്ല. കസ്തൂരിയുടെ അമ്മയെ ചതിച്ചവനെന്നേ പ്രകാശൻ അറിയൂ. അവൻ അങ്കിളിനെ കൊല്ലും. പെട്ടെന്ന് ആരെങ്കിലും ചെന്ന് അയാളെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ പ്രകാശൻ ശരചന്ദ്രനെ കൊല്ലും. കൊല്ലട്ടെ. മാസി, അയാളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. എന്തിന്? എന്തിന് രക്ഷിക്കണം? ഞാൻ അവനെ വകവരുത്താനിരുന്നതാണെന്ന് പ്രകാശൻ അറിയാം. ഞാൻ വിചാരിച്ചത് അവൻ ചെയ്യും. മാസി, അയാളെ എനിക്ക് വേണം. കൊല്ലരുത്. എന്തിന്? അയാളെ കൊണ്ട് ആദിത്യന് എന്ത് കാര്യം? ആർട്ടിസ്റ്റ് ശരചന്ദ്രൻ എന്റെ ഭാര്യയുടെ അച്ഛനല്ലേ? കസ്തൂരിയുടെ അച്ഛനാന്നല്ലേ പറഞ്ഞേ? അതെ. അയാളെ ജീവനോടെ നാട്ടിലെത്തിച്ചിട്ട് വേണം കസ്തൂരിയുടെ അച്ഛൻ ഇയാളാണെന്ന് എനിക്ക് വീട്ടിൽ പറയാൻ. ഈ ഉത്തരത്തിനല്ലേ ഞാൻ ഇതുവരെ കാത്തിരുന്നത്? കുറച്ചു മുമ്പേ മറുപടി തന്നിരുന്നെങ്കിൽ കസ്തൂരിയുടെ അച്ഛനെ ഇവിടെ എത്തിക്കില്ലായിരുന്നോ? ഇനിയിപ്പോ പ്രകാശൻ അവിടെ എത്തുന്നതിന് മുമ്പ് ശരചന്ദ്രനെ രക്ഷിക്കാൻ പറ്റുമെന്ന് ആർക്കറിയാം? മാസി, കൊല്ലരുത്. ജീവനോടെ എനിക്ക് തിരിച്ചു തരണം. പ്ലീസ് മാസി. മാസി പ്ലീസ്, പെട്ടെന്ന് ചെന്ന് അയാളെ രക്ഷിക്കും. എല്ലാരും കേട്ടില്ലേ? ഇപ്പോ കസ്തൂരിയുടെ അച്ഛനോട് നമ്മുടെ കസ്തൂരിയുടെ ഭർത്താവിന് എന്തൊരു സ്നേഹം! അമ്മായിയപ്പന്റെ കാര്യത്തിൽ എന്തൊരു ഉത്തരവാദിത്വമാണ്! ആദിത്യൻ കസ്തൂരിയുടെയും അവളുടെ അമ്മയുടെയും ജീവിതം തുലച്ച ആ നെറികെട്ട തന്തയെ ആർക്കു വേണ്ടെങ്കിലും ആദിത്യന് വേണം. കൊള്ളാം. ആദിത്യന് കസ്തൂരിയെ ഭാര്യയാക്കണമെങ്കിൽ വീട്ടിൽ കാട്ടിക്കൊടുക്കാൻ ഒരു തന്ത വേണമല്ലോ. അതുകൊണ്ടല്ലേ കള്ള ശരചന്ദ്രന്റെ ജീവന് വേണ്ടി നീ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? നീ അത്രയധികം കസ്തൂരിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇപ്പൊ മാസിക്ക് ബോധ്യമായി. അല്ലെങ്കിൽ ആദിത്യൻ ആ നെറികെട്ട തന്തയ്ക്ക് വേണ്ടി മാസിയുടെ മുന്നിൽ യാചിക്കില്ല. മാസി, ഇനിയും ലേറ്റ് ആയ പ്രകാശൻ കസ്തൂരിയുടെ അച്ഛനെ. ദാസ ചെല്ലുവട്ടെ. ആദിത്യൻ പ്രകാശന്റെ കയ്യിൽ പെടുന്നതിന് മുമ്പ് ശരചന്ദ്രനെ കിട്ടിയാൽ ഭാഗ്യം. ഒന്നുകിൽ ജീവനോടെ അല്ലെങ്കിൽ ജഡമായിട്ട് കസ്തൂരിയുടെ അച്ഛനെ ഞാൻ ആദിത്യന്റെ കൈകളിൽ ഏൽപ്പിക്കും. എങ്ങനെയായാലും നാട്ടിലെത്തിയാൽ ഉടൻ കസ്തൂരിയാളുടെ ഭാര്യയാണെന്ന് വീട്ടിൽ പറയണം. അതിൽ കുറഞ്ഞ ഒരു ഡിമാൻഡും ആദിത്യന്റെ മുന്നിൽ മാസിക്ക് വയ്ക്കാനില്ല. എന്റെ സംശയം അതല്ല. ഞാൻ റാണിയുടെ ഭർത്താവാണെന്ന് അങ്കിൾ മാസിയോട് പറഞ്ഞുവന്നാ എന്റെ സംശയം. അതറിഞ്ഞിട്ടാണ് വിളിക്കുന്നതെങ്കിൽ ആകെ കുഴപ്പമാവും. എന്റെ മാസിയപ്പനെ നിനക്കറിയാലോ, എങ്ങനെയായിരിക്കും പ്രതികരിക്കുകയെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ എന്നെ അവിടെ വെച്ച് തീർത്തുനിന്ന് വരും. കാമുത്തപ്പ, ആദി സാർ ഇപ്പൊ എവിടെയായിരിക്കും? റാണി ചേച്ചിയുടെ അച്ഛൻ ആദി സാർ റാണി ചേച്ചിയുടെ ഭർത്താവാണെന്ന് മാസിയപ്പനോട് പറയൂ. അത് കേട്ട മാസിയപ്പൻ ആദി സാറിനെ ആദി സാറിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? കസ്തൂരി, ഈ പാതിരക്ക് ഏത് ദൈവത്തെയാ വിളിക്കുന്നത്? ഓ
ആരും കാണാതെ ആരെയാ വിളിക്കുന്നത്? ആരാണെന്ന് പറഞ്ഞോ, ഇല്ലെങ്കിൽ എല്ലാവരോടും ഞാൻ പറയും. ഇവളെ പേടിപ്പിച്ചൊരു കാര്യമല്ല, സ്നേഹിച്ചാലേ കാര്യം നടക്കൂ. കസ്തൂരി മോള് വിളിച്ചോ? ഞാൻ വെറുതെ ഒന്ന് വരട്ടി നോക്കിയതല്ലേ. വിളിച്ചോ? ഞാൻ ആരോടും പറയില്ല. മോളെ നേരം പുലരോളം വിളിച്ചോ, അല്ലെങ്കിൽ ഇതേ എൻ്റെ ഫോണിൽ വിളിച്ചോ. ദാ സരോജിനെ ആത്മാർത്ഥമായിട്ട് പറയുക. പകരം സരോജിനി അമ്മയ്ക്ക് മോളൊരു ഉപകാരം ചെയ്താൽ മതി. എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കരുത് എന്ന് ചന്ദ്രമതി കൊച്ചമ്മയോട് ശുപാർശ ചെയ്താൽ മതി. മോള് പറഞ്ഞ എന്നെ ഇവിടെ നിർത്തും. മോക്ക് ആരെ വേണമെങ്കിലും സരോജിനി അമ്മയുടെ ഫോണിൽ വിളിക്കാം. ആ മോള് സരോജിനി അമ്മയ്ക്ക് വേണ്ടി സംസാരിക്കുമോ? ആ വേണമെങ്കിലേ ആരും കാണാതെ ഞാൻ മോളെ കാല് പിടിക്കുക. ഇപ്പോഴാരും കാണില്ല, ഞാൻ കാല് പിടിക്കട്ടെ. പോയോ? കാര്യം നേടാൻ കഴുതക്കാലും പിടിക്കണമെന്ന് വിചാരിച്ചിട്ടാണല്ലോ കോവർ കഴുതെ നിന്റെ കാല് പിടിക്കാന്ന് ഞാൻ കരുതിയത്. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഓ, ശാരമൻ ഒന്ന് വിളിച്ചു നോക്കിയാലോ. ഹലോ, ഉറങ്ങാണോ? ഇല്ല, നീ ഉറങ്ങിയോ? എനിക്ക് ഉറക്കം വരുന്നില്ല. എന്തു പറ്റി? ഞാനിവിടെ കനലിൽ ചവിട്ടി നടക്കുന്നത് പോലെയാണ് നിൽക്കുന്നത്. അതെന്താ? അതെന്താണെന്നോ, ഇതിപ്പോ രാമായണം മുഴുവൻ വായിച്ചിട്ട് രാമൻ സീതയ്ക്ക് എപ്പിടിയെന്ന് ചോദിക്കുന്നത് പോലെയാ. അതെ, എന്റെ നിലനിൽപ്പ് ഇവിടെ അവതാളത്തിലാണെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. കസ്തൂരിയെ മണിയടിച്ചവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കി. ഞാൻ ആ ജന്തുവിന്റെ ഓ അങ്ങനെയൊന്നും പറയരുത്. ഇല്ല, ആ ജന്തുമോടെ കാല് വരെ ഞാൻ പിടിക്കാൻ നോക്കി. ഒന്ന് നിന്ന് തരണ്ടേ? നമ്മളെ വരുതിയിൽ വരുന്നില്ല. അപ്പം അടുത്ത വഴി ചിന്തിക്കണം. ഞാൻ പെരുവഴിയിലാകുന്ന മുമ്പ് ഒരു വഴി പറഞ്ഞു തരുവോ? ചിന്തിക്കട്ടെ. ഇനി കുളം കളിക്ക് മീൻ പിടിക്കുന്നൊരു തന്ത്രമുണ്ട്, നമുക്ക് ആ വഴി ചിന്തിക്കാം. ഏത് വഴി? കൗസ്തുവം കലക്കണം, കലക്കി മറിക്കണം. എങ്ങനെ? ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് നാളെ വിളിക്കാം. നീ സമാധാനമായിട്ട് കിടന്നുറങ്ങ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കൗസ്തുഭം കലക്കണം, എന്നിട്ട് കലക്ക വെള്ളത്തിൽ സരോജിനി മീൻ പിടിക്കൂ. ഈ കടാര മടക്കി അരയിൽ തന്നെ വെച്ചോ. പ്രകാശൻ ഉദ്ദേശിച്ചു വന്ന ആള് മാസി അണ്ണന്റെ താവളത്തിൽ ഇപ്പോ ഇല്ല. അയാളെ മാസി അണ്ണൻ കിഴക്കേ മലയിലേക്ക് കൊണ്ടുപോയി. ഇനി പ്രകാശൻ അയാളെ ഒന്നും ചെയ്യാനാവില്ല. ഇങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ, ചുരം ഇറങ്ങും മുമ്പ് അയാളുടെ ചോരയെ കാട്ടുമണ്ണിൽ വീഴും. ഇതാരോടെങ്കിലും പറഞ്ഞ പുണ്യനെയും ഈ കടാര കൊണ്ട് ഞാൻ തീർക്കും. പ്രകാശനെ മേലും കീഴും നോക്കാനില്ല. ഈ രാത്രി കാട്ടിലിറങ്ങി നടക്കാതെ കുടി പോയി കിടന്നോ. കസ്തൂരി എന്റെ മോളാണെന്ന് മാസി ആദ്യോട് പറഞ്ഞു കാണുമോ?
ഞാൻ കസ്തൂരിയുടെ ഭർത്താവാണെന്ന് മാസി ഇപ്പോൾ അങ്കിളിനോട് പറയും. ആദിത്യൻ, അമ്മായിയപ്പം പേടിച്ച് വരണ്ട് ക്ഷീണിച്ചു പോയിട്ടുണ്ട്. ക്ഷമിക്കണം, ഞാൻ രണ്ടുപേരെയും പരിചയപ്പെടുത്താം. ശരചന്ദ്രൻ, ഇതാണ് നിങ്ങളുടെ മകളുടെ ഭർത്താവ്. റാണിമോളുടെ ഭർത്താവിനെ എന്നെ പരിചയപ്പെടുത്തണോ? ആദി എന്റെ റാണിമോളുടെ ഭർത്താവാണെന്ന് മാസിക്ക് അറിയില്ലേ? ആദിത്യൻ, ഇതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ നിങ്ങൾ താലി കെട്ടിയ പെണ്ണിന്റെ അച്ഛൻ. ഈശ്വര, ഇപ്പൊ എല്ലാം തീരുമാനമാവുമല്ലോ. ഈ അമ്മായിയപ്പനെ ശരിക്കൊന്ന് കണ്ടോ. പറയുന്നത് കേട്ടാ തോന്നും ആദി എന്നെ ആദ്യമായിട്ട് കാണുകയാണെന്ന്. നിങ്ങളുടെ ഭാര്യയുടെയും അമ്മായിയമ്മയുടെയും മുന്നിൽ ഒളിച്ചു നടക്കുന്ന കള്ളത്തന്ത. ഓ, രണ്ടു മൂന്ന് ദിവസം രാധാമണിയുടെയും റാണിയുടെയും മുമ്പിൽ നിന്ന് ഞാൻ മുങ്ങിയതിന് എനിക്കിട്ട് താങ്ങിയതാ. എങ്ങനെ വേണമെങ്കിലും താങ്ങിക്കോട്ടെ. ചീരുവിൻ്റെയും കസ്തൂരിയുടെയും കാര്യം പറയാതിരുന്നാൽ മതിയായിരുന്നു. ആദിത്യൻ, ഇനി ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ ശരചന്ദ്രനെ കൊണ്ട് പറയിപ്പിക്കാം. മാസി, ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താ? അത് മാസിയോട് പേഴ്സണലായിട്ട് പറയാനുള്ളത്. ഒന്നങ്ങോട്ട് മാറി നിൽക്കാൻ. ഇപ്പം അയാളെ കൊണ്ട് കസ്തൂരിയുടെ അച്ഛനാണെന്ന് പറയിപ്പിക്കണ്ട. ഞാനാണ് കസ്തൂരി കല്യാണം കഴിച്ചതെന്നും തൽക്കാലം പറയണ്ട. അതെന്താ? അത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പറഞ്ഞ പോരാ. ആദിത്യന്റെ സംശയം തീർക്കാനാ ഞാൻ പറയിപ്പിക്കാമെന്ന് പറഞ്ഞത്. മാസി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സംശയമില്ല. ഞാൻ 100% വിശ്വസിക്കുന്നു ഇയാൾ തന്നെയാ കസ്തൂരിയുടെ അച്ഛൻ. അയാളിപ്പോ മാസിയെ ഭയന്ന് സത്യം പറഞ്ഞാലും നാട്ടിലെത്തിയ വാക്ക് മാറ്റി പറയും. അങ്ങനെ വാക്ക് മാറ്റി പറയാതിരിക്കാൻ എന്തു വേണമെന്ന് എനിക്കറിയാം. ഒരു പഴുതുപോലും ഇല്ലാതെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റാണ് ഞാൻ. അതുകൊണ്ട് ഇക്കാര്യം എനിക്ക് വിട്ടേക്ക്. അതെങ്ങനെ വേണമെന്ന് ആദിത്യം തീരുമാനിച്ചോളൂ. പക്ഷേ കസ്തൂരിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകാൻ ഒട്ടും വൈകരുത്. എനിക്ക് കുറച്ച് ദിവസങ്ങൾ തന്നാൽ മതി. എത്ര ദിവസം? അത് പിന്നെ ഞാൻ കസ്തൂരിയെ കല്യാണം കഴിച്ച കാര്യം വീട്ടുകാരോട് പറഞ്ഞതിന് ശേഷം ഞാൻ മാസി വിളിക്കും. അതെപ്പോ? ആ, പെട്ടെന്ന് വിളിക്കാം. എന്നിട്ട് വേണം എനിക്ക് ചീരുവിനെയും കൂട്ടി ആ വീട്ടിലേക്കൊന്ന് വരാൻ. പെട്ടെന്നൊരു തീരുമാനമായില്ലെങ്കിൽ ആദിത്യൻ മാസിയുടെ ഭാഗത്തുനിന്ന് ഒരു മര്യാദയും പ്രതീക്ഷിക്കണ്ട. കസ്തൂരി എന്റെ മാനസപുത്രിയാ. അവൾക്ക് വേണ്ടി മാസി എന്തും ചെയ്യാൻ മടിക്കില്ലെന്ന് ആദിത്യന് അറിയാമല്ലോ. അറിയാം. ഞാൻ പെട്ടെന്ന് അയാളും കൊണ്ട് പൊയ്ക്കോട്ടെ. പൊയ്ക്കോ. എന്നാലും ഒരു വളർത്തച്ഛൻ്റെ ആശങ്ക കൊണ്ട് പറയുന്നതാണെന്ന് കൂട്ടിക്കോ. നാട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ പറയുന്നതെല്ലാം മറന്ന് പ്രവർത്തിച്ചാൽ ആദിത്യന് പിന്നൊരു ജീവിതം ഉണ്ടാവില്ല. അല്ല, ആദിത്യൻ അങ്ങനെ ഒരാളല്ലാന്ന് എനിക്കറിയാം. എന്നാലും പറഞ്ഞു പോയതാ. നിങ്ങളെന്തായാലും ഈ രാത്രി പോകണ്ട. പ്രകാശൻ വഴിയിലെവിടെയെങ്കിലും കാണും. എന്റെ നിയന്ത്രണത്തിന് പുറത്താണവൻ. സൂക്ഷിക്കണം. നേരം പുലർന്നിട്ട് പോയാൽ മതി. ദാസ, അങ്ങാടി വരെ നിങ്ങളും കൂടെ ഉണ്ടാവും. വാ. വാ.
കാലത്ത് ഇവരുടെ കൂടെ മാസിയപ്പൻ ഉണ്ടാവില്ലല്ലോ. വഴിയിൽ വെച്ച ആ നെറുകെട്ടവനെ ഞാൻ തീർക്കും. എന്നിട്ട് ആത്മസംതൃപ്തിയോടെ പോലീസിന് കീഴടങ്ങും. മാസിയപ്പനും പൂമ്പാറയ്ക്കും വേണ്ടാത്ത എനിക്ക് ഇനി ജയിൽ ജീവിതമാണ് നല്ലത്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. രാധാമണി ഇവിടെ നടക്കാൻ വരാറുണ്ടോ? ഇല്ല സർ. ശരത് എവിടെ? അയാൾ എന്നെ ഇപ്പൊ വിളിക്കാറ് പോലുമില്ല. ശരത്, ഞാൻ സാറിനെ കാണാൻ വേണ്ടി വന്നത്. എന്നെ കാണാനോ? അതെ. രാധാമണിക്ക് എന്തോ ടെൻഷൻ ഉണ്ടല്ലോ. ശരത് എവിടെ പോയി? വീട്ടിൽ നിന്ന് പോയിട്ട് 4-5 ദിവസമായി. ഫോൺ സ്വിച്ച് ഓഫാ. ഇതിപ്പോ പുതിയ കാര്യമാണോ? ശരത് ഇങ്ങനെ പലപ്പോഴും പോയിട്ടുള്ളതല്ലേ? ഇതങ്ങനെയല്ല സർ. സാറിനോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോ ശരത്തിനെ ഓർത്ത് എന്റെ ടെൻഷൻ വർദ്ധിച്ചിട്ടുണ്ട് സർ. ഇത്തരം കാര്യങ്ങളൊന്നും ശരത് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. എന്റെ പരിചയം വെച്ച് ഞാനൊന്ന് ശ്രമിക്കാം. അവനൊന്നും സംഭവിക്കില്ല. രാധാമണി സമാധാനമായിട്ട് വീട്ടിലേക്ക് പോകും. ധൈര്യമായിട്ട് ചെല്ലേ, പൊയ്ക്കോ. അതി, നീ എന്തിനാ ടെൻഷൻ എടുക്കുന്നേ? മാസി എന്നെ ഒന്നും ചെയ്യാതെ നിന്റെ കയ്യിൽ തിരിച്ചേൽപ്പിച്ചില്ലേ? നീ സന്തോഷിക്കല്ലേ വേണ്ടത്? ഇന്നലെ വരെ എന്റെ തലവേദന നിങ്ങളുടെ രണ്ട് പെൺമക്കൾ കാരണമായിരുന്നു. ഇപ്പതാ ഈ തന്തയും ഒരെത്തും പിടിയും കിട്ടാത്ത ഒരു ചോദ്യം പോലെ എന്റെ തലയിൽ വന്ന് വീണിരിക്കുന്നു. കൊല്ലാനും പറ്റില്ല, പോറ്റാനും പറ്റില്ല. അതി, നീ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്നെ ജീവനോട് തിരിച്ചു കിട്ടില്ലായിരുന്നു. നിന്നെ പോലൊരു മരുമോനെ കിട്ടിയ ഞാൻ ഭാഗ്യവനാ. ഞാൻ വെറുമൊരു മരുമകനല്ല അങ്കിൾ, ഒരു ഒന്നൊന്നര മരുമോനാ. അങ്കിളിന്റെ രണ്ട് മക്കളും ഞാനെന്ന് അച്ചുതണ്ടിൽ കടന്ന് കറങ്ങ. അതി, നീ എന്താ ഒന്നും പറയാത്ത? അങ്കിളിനോട് പറയാനുള്ള വാക്കുകൾ കിട്ടുന്നില്ല. അതാ ഇനി നിങ്ങൾ പറഞ്ഞോന്നില്ല, ഞങ്ങൾ പോയിക്കോളാം. മാസിയെണ്ണം കൂടെ വരണമെന്ന് പറഞ്ഞതാ. ഏയ്, ഇനി വരണ്ട, ആദ്യ കൂടെ ഉണ്ടല്ലോ. ഇനി നിങ്ങൾ തിരിച്ചു പോക്കോളൂ. ആ വാ.
വിളിക്കുന്നത്? പരിചയമില്ലാത്ത നമ്പർ. ഒരേ ചോദ്യം ഉള്ളു അമ്മയ്ക്ക്. മറുപടി കൊടുത്ത് ഞാൻ മടുത്തു. ഏട്ടത്തി ഒന്ന് അങ്ങോട്ട് വാ. റാണി മോൾ അറിയാൻ പാടില്ലാത്ത ആരെയല്ല ഈ വിളിച്ചത്? അത് ആരായിരിക്കും അറിയണ്ടേ? ഒരാത്മഹത്യ ചെയ്യാനുള്ള ആത്മധൈര്യം ഒന്നും ശരത് സാറിനില്ല.